RSS നേതാവിനെ ADGP അജിത് കുമാർ സന്ദർശിച്ചത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതമായി തന്നെയെന്ന് വീണ്ടും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJPയും വിഷയത്തിൽ പരസ്പരം പുറംചെറിഞ്ഞു കൊടുക്കുന്ന സഹായ സഹകരണ സംഘമായി മാറിയെന്നും സതീശൻ കളിയാക്കി. പൂരം കലക്കിയവർ തന്നെ അത് അന്വേഷിച്ച റിപ്പോർട്ട് എങ്ങനെ പുറത്തുവിടുമെന്ന് VD സതീശൻ ചോദിക്കുന്നു. കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ADGP RSS നേതാവിനെ സന്ദർശിച്ചു എന്ന ആരോപണം താൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉന്നയിച്ചതെന്ന് VD സതീശൻ പറയുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കിട്ടിയ വിവരം പലതവണ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് അത് പുറത്തുവിട്ടത്. ഇടനിലക്കാരന്റെ പേരും പോയ വാഹനം ഉൾപ്പെടെ എല്ലാം ഉറപ്പുവരുത്തി 100% ഉത്തമ ബോധ്യത്തോടെയാണ് താൻ ഈ വസ്തുത ഉന്നയിച്ചത്. CPM ഇപ്പോൾ വീണ്ടെടുത്ത് കിടന്ന് ഉരുളുകയാണ്. ADGP സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടു എന്നാണ് ഇപ്പോൾ CPM ന്യായീകരിക്കുന്നത്. അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ത് വ്യക്തിപരമായ ആവശ്യത്തിനാണ് ഒരു RSS ദേശീയ നേതാവിനെ സന്ദർശിച്ചത് എന്ന് വ്യക്തമാക്കണം. രാഷ്ട്രീയ ദൂതുമായി തന്നെയാണ് ADGP RSS നേതാവിനെ കണ്ടതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. CPMന്റെയും BJPയുടെയും യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ അവർ പരിഹാസ്യരായി. CPM പറയുന്ന ആ മതേതരത്വത്തിൽ ഒരു കാര്യവുമില്ലെന്ന് ഇതോടെ വ്യക്തമായി. ന്യൂനപക്ഷ അവകാശങ്ങൾ പാടില്ലെന്നും അതിൽ പുനർവിചിന്തനം നടത്തണമെന്നും ആവശ്യപ്പെട്ട RSS നേതാക്കളിൽ ഒരാളാണ് ദത്താത്രേയ ഹൊസബാല. അങ്ങനെയുള്ള ഒരാളെ കാണാൻ മുഖ്യമന്ത്രി തന്റെ ദൂതനായി ADGP അജിത് കുമാറിനെ വിട്ടത് എന്തിനെന്ന് ഇനിയെങ്കിലും പിണറായി വിജയൻ വ്യക്തമാക്കണം. മറ്റ് പല BJP നേതാക്കളെയും ADGP കണ്ടെന്ന വാർത്തയും ഇപ്പോഴിതാ പുറത്തുവരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറുവടയാണെന്ന് VD സതീശൻ തറപ്പിച്ചു പറയുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് തൃശൂരിൽ BJPക്കുണ്ടായ അട്ടിമറി വിജയമെന്ന് എടുത്തു കാണണം. CPM RSS ബന്ധം കേരളത്തിലുണ്ടെന്ന് പലതവണ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ CPM ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം സത്യമാണെന്ന് ഇതാ വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ദൂതന്മാരെ അയച്ച് BJPയെ പ്രണിപ്പിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. കൊടകര കുഴൽപ്പണ ഇടപാടിൽ നിന്നും K സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയതും ഇതേ രീതിയിൽ തന്നെയാണ്. പരസ്പരം പുറംചെറിഞ്ഞു കൊടുക്കുന്ന സഹായ സഹകരണ സംഘമായാണ് ഇപ്പോൾ CPMും BJPയും പ്രവർത്തിക്കുന്നത്. തൃശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയാണ് സന്ദർശനമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും VD സതീശൻ എടുത്തു പറഞ്ഞു. കേരളത്തിൽ BJPക്ക് അക്കൌണ്ട് തുറക്കാൻ സഹായിക്കാമെന്നും കേസിന്റെ പേരിൽ തങ്ങളെ ഉപദ്രവിക്കരുതെന്നുമാണ് ADGP മുഖേന മുഖ്യമന്ത്രി അറിയിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് പൂരം കലക്കിയത്. അല്ലാതെ പൂരം കലക്കാനുള്ള ഗൂഢാലോചനയായിരുന്നതെന്ന് താൻ പറഞ്ഞിട്ടില്ല. ലീവ് എടുത്താണോ അതോ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായാണോ ADGP RSS നേതാവിനെ കാണാൻ പോയത്? DGPക്കും ADGPക്കും ഒക്കെ സർക്കാർ അറിയാതെ ഇഷ്ടാനുസരണം ഇത്തരം ഉന്നത വ്യക്തികളെ കാണാൻ അനുവാദമുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണമെന്നും 1 മണിക്കൂർ ഇവർ സംസാരിച്ചത് എന്ത് വിഷയമാണെന്നും വ്യക്തമാക്കണം. പരസ്പരം സഹായിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ മിഷനായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വാർത്ത. ഇതിന്റെ സത്യാവസ്ഥ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കും അറിയിക്കാനുള്ള ബാധ്യത CPMനും ഉണ്ടെന്നും VD സതീശൻ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ തന്നെയല്ല ആരോപണം ഉന്നയിച്ചത്. കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ വിവരമാണ്. അത് പല വഴിക്ക് പരിശോധിച്ച് 100% ഉറപ്പുവരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ CPM വീണെടുത്ത് കിടന്ന് ഉരുളിയാൽ ഇപ്പൊ പറയുന്നത് അത് ADGP ഒറ്റയ്ക്ക് കണ്ടാന്ന്. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല, വേറൊരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി കേരളത്തിലെ CPMന്റെയും BJPയുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. അവർ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്ന മതേതരത്വം, CPM പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല. മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ DGPയെ അവിടെ വിട്ടത്. വേറെയും BJP നേതാക്കന്മാരെ കണ്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിക്ക് ഇതറിയാലോ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് തൃശൂരിലുണ്ടായ അട്ടിമറി, BJPയുടെ അട്ടിമറി വിജയം. ഇതാണ് ഞങ്ങൾ ആരോപണമായിട്ട് ഉന്നയിച്ചത്. ഞങ്ങളിത് ഇപ്പോൾ പറയുന്നതാണോ?